السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله. عن ابن عباس رضي الله عنهما قال: قال رسول الله صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس، الصحة والفراغ. لا تنس أن الله ناظر قلبك وحضوره وشهوده لك فاجلا. واعلموا أمة سيدنا محمد صلى الله عليه وسلم. وادي طيبة إسلامي كلاس روميلة أبيوني راي سيدن ماري بنددن ماري نيداكلي مؤمنين غلي نيندا ودي إذا بيلك شاسم هداية الأذكياء إلى طريق الأولياء ينا مهاناي وليزين ذي المختوم رضي الله عنه عند التصوف പഠനം പുനരാരംഭിക്കപ്പെടുകയാണ്. അല്ലാഹു പ്രവർത്തിക്കുന്നവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഈ ഖിദ്മത്ത് അല്ലാഹു ഖബൂലാക്കട്ടെ. സമയം ചെലവഴിച്ച് ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ലതൻസ അന്നല്ലാഹ നാളിറു ഖൽബിക വഹുളൂറഹു വശുഹൂദഹു ലക ഫൈജില എന്ന ബൈത്താണ്. വജ്ഹദ് അതിന്റെ തൊട്ട് മുമ്പുള്ള ബൈത്ത് ഒന്ന് ആവർത്തിക്കുകയാണ്. വജ്ഹദ്, നീ പരിശ്രമിക്കുക, ലിതുഹ്ലിറ നീ ഹാജരാക്കുവാൻ വേണ്ടി, ഫി സ്വലാത്തിക നിന്റെ നിസ്കാരത്തിൽ, ഖൽബക നിന്റെ ഹൃദയത്തെ, ജഹദൻ ഒരു പരിശ്രമിക്കൽ നീ പരിശ്രമിക്കുക, ബലീഗൻ ശക്തിയായ, കൈതനാല നീ എത്തിക്കുവാൻ വേണ്ടി, ഫലായില ശ്രേഷ്ഠതകളെ, അതായത് നിന്റെ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം കൈവരിക്കുവാൻ വേണ്ടി നീ അങ്ങേയറ്റം പരിശ്രമിക്കുക, എങ്കിൽ നിനക്ക് വളരെ ശ്രേഷ്ഠതകൾ ലഭ്യമാകും എന്ന്. അതിനുശേഷം മഹാനായ വലിയ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവിടുത്തെ ഫളല് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, പറയുന്നത് ലതൻസ അന്നല്ലാഹ നാളിറു ഖൽബിക വഹുളൂറഹു വശുഹൂദഹു ലക ഫൈജില എന്നാണ്. ലതൻസ നീ മറക്കരുത്, അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തആല, നാളിറു ഖൽബിക നിന്റെ ഹൃദയത്തെ നോക്കുന്നവനാണെന്ന്, വഹുളൂറഹു അവൻ സന്നിഹിതനാവലിനെയും, വശുഹൂദഹു അവന്റെ പ്രത്യക്ഷമായ ജ്ഞാനത്തെയും, ലക്ക നിന്റെ അടുക്കൽ, ഫൈജലൻ അതിനാ നിശ്ചയം നീ അള്ളാഹുവിനെ ഭയപ്പെടുക. ഇതാണതിൻ്റെ ദർസിലൊക്കെ നമ്മൾ ഉസ്താദന്മാർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഷാർത്ഥം, വാക്കർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ, നീ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു നിന്റെ അടുക്കൽ ഹാജർ ഉള്ളത് പോലെയാണെന്നും, നിന്റെ ഹൃദയം കൊള്ളെ അവൻ നോക്കുന്നുണ്ടെന്നും നീ മറന്നു പോകരുത് എന്നാണ് മുസല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതിനാൽ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ഇല്ലാത്തവനായി അള്ളാഹു നിന്നെ കാണലിനെ തൊട്ട് നീ ഭയപ്പെടണം. അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹു നിന്റെ കൽബിലേക്ക് നോക്കുമ്പോൾ നീ ഒരു ഹൃദയ സാന്നിധ്യമില്ലാത്തവനായിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് അള്ളാഹു കാണരുത്, ആ കാണലിന് നീ ഭയപ്പെടണം എന്ന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇഖ്ലാസില്ലാത്ത അമലുകളൊക്കെയും ജീവനില്ലാത്ത ഫോട്ടോ പോലെയാണെന്ന് ബഹുമാനപ്പെട്ട തഴവോസ്താദന ഉർ അള്ളാഹു മർക്കദ അള്ളാഹു അടുത്ത് ദർജ ഉയർത്തട്ടെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് ഫോട്ടത്തിന് ജീവൻ ഉണ്ടാവുന്നത്. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി,
الله شاهدي الله معي കണ്ട ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു രൂപം. മഹാനായ അഷ്റഫുൽ വറ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം അവിടുത്തെ അനുയായികളോട് ഇപ്രകാരം ചോദിച്ചു, അത്രേ കളവിൽ വെച്ച് ഏറ്റവും ചീത്തയായത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. അവർ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും അറിയാം സല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്രേ ഏറ്റവും ചീത്തയായ കളവ് എന്നാൽ ആ കളവ് നടത്തുന്നവൻ ആരാണ്? നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണ്, നിസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുന്നവനാണ്. ഇതുകൊണ്ട് ഉദ്ദേശം നിസ്കാരത്തിന്റെ ഫർളുകളെ പൂർണ്ണമായ നിലയിൽ വീട്ടാത്തവനാണ് എന്നാണല്ലോ പണ്ഡിതന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ ഒരു രാത്രി കുറേ റക്അത്തുകൾ നിസ്കരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മഹദി റളിയല്ലാഹു അൻഹു കുറേ റക്അത്തുകൾ നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങി. ഉറക്കത്തിൽ കൊമ്പുകൾ ഉയർന്നതും പച്ച ഇലകൾ ഉള്ളതും സുഗന്ധ വാസനയുള്ളതും കാഴ്ചക്ക് ഭംഗിയുള്ളതും കന്യക സ്ത്രീകളുടെ സ്തനം പോലോത്ത ഫലമുള്ളതും മധ്യാഹ്ന സമയത്തുള്ള സൂര്യനെ പോലെയും ഇരുട്ടാക്കപ്പെട്ട രാത്രിയിലുള്ള ചന്ദ്രനെ പോലെയും ഉള്ള ഒരു മരം മഹദി റളിയല്ലാഹു അൻഹക്ക് കാണിക്കപ്പെടുകയാണ്. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട മഹദി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇത് ആർക്കുള്ളതാണ്? അപ്പോൾ മഹദിയോട് പറയപ്പെടുന്നത്, ഇത് നിനക്കുള്ളത് തന്നെയാണ്. ഇത് ഇന്നലെ രാത്രി നീ നിസ്കരിച്ച റക്അത്തുകളുടെ പ്രതിഫലമാണ്. വളരെ സന്തോഷത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി, വിനയത്തോടുകൂടി മഹദി റളിയല്ലാഹു അൻഹ ആ മരത്തോട് അടുക്കുകയും അതിൻ്റെ ചുവട്ടിൽ കൂടി നടക്കുകയും ചെയ്തു. ആ മരത്തിൽ നിന്ന് സ്വർണത്തിന്റെ തങ്കത്തിന്റെ നിറത്തിലുള്ള ഒരു പഴം വീണതായി മഹദി റളിയല്ലാഹു അൻഹ കണ്ടു. അപ്പോൾ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ വീണ പഴം ആ മരത്തിന്റെ മേലിലായിരുന്നെങ്കിൽ, മരത്തുമ്പോൾ തന്നെ ആയിരുന്നെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു. താഴെ വീണ ഒരു പഴം താഴെ വീണുപോയി, അതൊരു ആ മരത്തിനതൊരു അതൊരു ന്യൂനതയായി പോയല്ലോ എന്ന്. അപ്പോൾ മഹദിയോട് പറയപ്പെട്ടു, ആ പഴം മരത്തിൽ തന്നെ ആയിരുന്നു, ന്യൂനതകളൊന്നുമില്ലാത്ത രൂപത്തിൽ തന്നെ ആയിരുന്നു, പക്ഷേ നീ കുഴച്ചു വെച്ച മാവ് പുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിസ്കാരത്തിൽ വെച്ച് ചിന്തിച്ചില്ലേ, അതിനാൽ ഈ പഴം വീണതാണ്. ഇങ്ങനെ മഹദി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് മനസ്സിലൊരു ചിന്ത വന്നു, എന്ത്? കുഴച്ചു വെച്ച മാവുണ്ടല്ലോ, അത് പുളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിസ്കാരത്തിലൊരു ചിന്ത, ആ ഒരേ ഒരു ചിന്ത വന്നുപോയി. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. ഇഖ്ലാസോടെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അവന്റെ ഇഷ്ടക്കാരെ നമ്മളൊക്കെ ചേർത്തി തരട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.